മധ്യപ്രദേശിൽ പരസ്യ പ്രചരണം അവസാനിക്കാൻ 3 ദിവസം മാത്രമാണ് ഇനി ബാക്കി. ജാതി സെൻസസ് ഉയർത്തിയുള്ള നീക്കം കോൺഗ്രസ് ശക്തമാക്കുമ്പോൾ സ്ത്രീകളുടെ വോട്ട് കൂടുതൽ നേടാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി. ഗ്വാളിയർ നിന്ന് പ്രശാന്ത് രവിവംശം ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് സ്ഥിതി? സുരേഷ്, എന്തായാലും ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഗ്വാളിയറിലെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൊട്ടാരത്തിന് മുന്നിലാണ്. ജയവിലാസ് പാലസ് കൊട്ടാരം എന്നാണ് ഇതിന്റെ പേര്. പല പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഈ ജയവിലാസ് കൊട്ടാരം. നമുക്കറിയാം, വിജയരാജസിന്ധ്യയും വസുന്ധരരാജയും യശോധരരാജയും ഇതോടൊപ്പം വിജയരാജസിന്ധ്യയുടെ സഹോദരന്റെ ഭാര്യ മായാസിംഗും ഒക്കെ ബി ജെ പി പക്ഷത്തായിരുന്നു. പക്ഷെ അപ്പോഴും ഇവിടത്തെ ഗ്വാളിയറിലെ രാജകുടുംബത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള മാധവറാവു സിന്ധ്യയുടെയും ഒപ്പം ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും പിന്തുണ കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കൊട്ടാരം കോൺഗ്രസിന്റെ കൂടെയാണ് എന്ന് നിന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, ബി ജെ പിയുടെ പതാകയും മറ്റുമൊക്കെയാണ് ഇവിടെ കൂടുതലായി ഉള്ളത്. എന്തായാലും ബി ജെ പിയുടെ ഒരു കേന്ദ്രമായി തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മാറ്റം എന്താണ് എന്ന് മധ്യപ്രദേശിൽ നോക്കിയാൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഈ കൊട്ടാരത്തിലെ ഒരു മാറ്റമാണ് ഈ മേഖലയെ, ഗ്വാളിയർ ചമ്പൽ മേഖലയൊക്കെ സ്വാധീനിക്കുന്നത്. രണ്ടു തരത്തിൽ ആൾക്കാരെ ഇതിനെ കാണുന്നുണ്ട്. ഒന്ന്, ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ചതിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു വാദം ഉയർത്തുന്നുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ അതിന് മറുപടി പറയുന്നത് താൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചില്ലേ എന്നതാണ്. ജനങ്ങളുടെ പിന്തുണ അതിനുശേഷം ബി ജെ പിക്ക് കിട്ടിയല്ലോ, തൻ്റെ കൂടെ വന്ന പലരും ജയിച്ചല്ലോ എന്നുള്ള ഒരു വാദമാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മറുവാദമായി ഉന്നയിക്കുന്നത്. എന്തായാലും അതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ഇവിടെ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ കഴിഞ്ഞ തവണ 26 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയതാണ്, 34 സീറ്റുകളിൽ. അങ്ങനെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നു. ഇത്തവണ അത് ഈ ഒരു ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മാറ്റം കാരണം കുറയുമോ എന്നതാണ് ഇലക്ഷനിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇവിടെയൊക്കെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ തരംഗമായിട്ടില്ലെങ്കിലും ഒരു രോഷം ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ പ്രകടമാണ്. ഇത്രയും വർഷമായി ഈ ശിവരാജ് സിംഗ് ചൗഹാൻ ഭരണത്തിലിരിക്കുന്നു, അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു രോഷം പ്രകടമാകുന്നുണ്ട്. അതേസമയം സ്ത്രീകളുടെ ഇടയിൽ അത്ര ഒരു രോഷം കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടുതൽ സ്ത്രീകളും ശിവരാജ് സിംഗ് ചൗഹാനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് നമ്മളോടൊക്കെ പറയുന്നത്. അതുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ രോഷമുണ്ട്. അത് സ്ത്രീകളുടെ പിന്തുണയോടുകൂടി മറികടക്കാൻ കഴിയുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത്. ചെറിയൊരു എഡ്ജ് എന്തായാലും കോൺഗ്രസിന് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അതിന് ഒരു മറുത്ത് സ്ത്രീകളുടെ ഒരു വോട്ട് 70% മുകളിലേക്ക് പോയാൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ബി ജെ പി നിൽക്കുന്നത് എന്ന് പറയാം. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആയുധമായി ഇവിടെ മാറുന്നത് ജാതി സെൻസസ് തന്നെയാണ്. കാരണം സാധാരണക്കാർ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങൾ എല്ലാം തന്നെ ഈ ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാതി സെൻസസ് ഒരു വിഷയം തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയും അതിനെ മറികടക്കാനുള്ള വഴികളുമായി രംഗത്ത് വരുന്നതും സൗജന്യങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നതും. സുരേഷ്.